കുറുമാമ്പഴവും അതുപോലെ തന്നെ മുന്തിരിയും വെച്ചിട്ടുള്ള ഒരു സർബത്ത് റെസിപ്പിയാണ്. ഞാൻ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ നമ്മുടെ സാഹചര്യമൊന്നും നമ്മുടെ വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമൊന്നും അല്ലായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് വൈകിപ്പോയത്. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകളുണ്ട് വൈകിപ്പോയി എന്നാലും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 കപ്പ് മുന്തിരിയാണ് നമ്മുടെ റെസിപ്പിയിലോട്ട് വരാം. 2 കപ്പ് മുന്തിരി എടുത്തിട്ടുണ്ട്, അതുപോലെ 1 കപ്പിന് അത്രയും കണ്ട അളവ് പോമഗ്രാനൈറ്റ് അതായത് ഉറുമാമ്പഴം എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. തിളപ്പിച്ചിട്ട് ഞാൻ പരുവം കാണിച്ചു തരാം ഏത് പരുവത്തിലാണ് എത്തേണ്ടതെന്നുള്ളത്. പിന്നെ ഇതിപ്പോൾ ഞാൻ സർബത്താണെന്ന് പറഞ്ഞല്ലോ, ഈ ഒരു ഇത് ഞാൻ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സർബത്തിൽ നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഫ്രൂട്ട്സൊക്കെ ഇതിലേക്ക് ഇട്ട് വെക്കുമല്ലോ, ഒരു മിക്സഡ് ഫ്രൂട്ട്സിൻ്റെ ഒരു ജ്യൂസിലേക്ക് നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടാണ് പിന്നെയാണ് പ്ലം കേക്ക് ഉണ്ടാക്കുക. അപ്പോൾ അതിന് പറ്റിയൊരു ജ്യൂസാണിത്, കാരണം അതൊരു അത്യാവശ്യത്തിന് പുളിയും ഇതൊക്കെ ഉള്ളതാണ് ഞാൻ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാതെ നമുക്ക് സദാ സർബത്തായിട്ട് കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്ക് തന്നെയാണിത് കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, മുന്തിരി ഒരുപാടുണ്ടായിരുന്നു, അത് ഭയങ്കര മധുരമില്ലാത്തൊരു മുന്തിരി ആയിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ആ ഒരു പരുവത്തിലാണ് നമ്മൾ തിളച്ചിട്ട് 5 മിനിറ്റോളം ഏതാണ്ട് തിളച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇനി അത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ജ്യൂസ് അടിച്ചിട്ട് ഇതുപോലെ അരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതുപോലെ അരിച്ചെടുത്തിട്ട് ഇനി ആ ജ്യൂസിനെ നമ്മൾ വീണ്ടും ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് വീണ്ടും ഒന്ന് ഷുഗർ ഇട്ടിട്ട് കുറുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. ചേർത്തിട്ടുള്ള പഞ്ചസാരയുടെ അളവ് എന്ന് പറയുന്നത് 1/4 കപ്പാണ്, ഞാൻ എടുത്തിട്ടുള്ള പാത്രത്തിലെ 1/4 കപ്പാണ്. അത് അത്യാവശ്യം നല്ലൊരു മധുരം തന്നെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിലെക്കാട്ടിലും കൂടുതൽ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ 1 കപ്പ് വരെ ആവാം, പക്ഷേ ഈ 1/4 കപ്പ് തന്നെ അത്യാവശ്യം നല്ല മധുരമുണ്ട്. അപ്പോൾ ഇനി ഇത് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. അപ്പോൾ അതൊരു 7-8 മിനിറ്റൊക്കെ നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ കാണാമല്ലോ അത്രയും അളവിൽ നിന്ന് അത്രയും വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നാരങ്ങ നീര് ലെമൺ ജ്യൂസ് ഒഴിച്ചാൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി തണുത്തതിൻ്റെ ശേഷം നമുക്കിതുപോലെ സർബത്തായിട്ട് ഉണ്ടാക്കി കുടിക്കട്ടെ. ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു മാസമൊക്കെ വരെ കേടാവാതെ നിൽക്കും ചെയ്യും കേട്ടോ. പിന്നെ ഈ ഒരു സർബത്തിൽ നമ്മൾ ഫ്രൂട്ട്സ് നട്ട്സൊക്കെ ഇട്ട് വെച്ചിട്ട് പ്ലം കേക്ക് ഉണ്ടാക്കിയാൽ നല്ലൊരു ടേസ്റ്റിയാണ്, നല്ലൊരു പുളിയും മധുരവും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അത് പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, സോറി. ഇൻഷാല്ലാ ഇനി അടുത്ത വർഷമൊക്കെ നോക്കാം. പിന്നെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു പോമഗ്രാനൈറ്റ് ഗ്രേപ്പ് സർബത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയണം. അപ്പോൾ ഓക്കെ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.